കോഴിക്കോട് നഗരത്തിൽ ലൈംഗിക അതിക്രമം പ്രതിരോധിച്ച യുവതിയെ വാഹനത്തിൽ വലിച്ചിഴച്ച് പ്രതി കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി കോഴിക്കോട് നഗരത്തിലായിരുന്നു സംഭവം. പ്രതിയായ കെ പി മുഹമ്മദ് അലിയെ കോടതി റിമാൻഡ് ചെയ്തു. കേലാവിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 10:22 കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ശ്മശാനം റോഡിലാണ് യുവതിക്ക് നേരെ പ്രതി കെ പി മുഹമ്മദ് അലിയുടെ ലൈംഗികാതിക്രമം നടന്നത്. കോഴിക്കോട് നഗരത്തിന് സമീപം താമസിക്കുന്ന 43-കാരി തൃശൂരിൽ നിന്നും KSRTC ബസ്സിന് വരികയായിരുന്ന ഭർത്താവിനെ വീട്ടിലേക്ക് കൂട്ടാനായി സ്കൂട്ടറിലെത്തിയതായിരുന്നു. ഈ സമയത്ത് ബൈക്കിൽ ഒഴിഞ്ഞ സ്ഥലത്ത് നിൽക്കുകയായിരുന്ന മുഹമ്മദ് അലി യുവതിയുടെ അടുത്തെത്തി അശ്ലീല ചേഷ്ട കാണിക്കുകയും ലൈംഗികാതിക്രമം നടത്തുകയുമായിരുന്നു. ഇതോടെ പ്രതികരിച്ച യുവതി ലൈംഗികാതിക്രമം പ്രതിരോധിക്കുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തു. എന്നാൽ ബൈക്കിൽ യുവതിയെ വലിച്ചിഴച്ച് പ്രതിയായ മുഹമ്മദ് അലി മുന്നോട്ട് നീങ്ങുകയായിരുന്നു. 10 മീറ്ററോളം ദൂരം ഇങ്ങനെ വലിച്ചിഴച്ചു. യുവതിയുടെ പരാതിയിൽ നടക്കാവ് SI ലീലാവേലായുധൻ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. 34 CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയുള്ള CCTV ദൃശ്യം കണ്ടെത്തിയത്. അതിൽ തന്നെ പ്രതി ഉപയോഗിച്ചിരുന്ന മഞ്ഞ പാഷൻ പ്രോ ബൈക്ക് കേസിലെ നിർണായക തെളിവായി. കോഴിക്കോട് നഗരത്തിൽ 51 പേർക്ക് മാത്രമാണ് പാഷൻ പ്രോ ബൈക്ക് ഉള്ളതെന്ന് കണ്ടെത്തി. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കക്കോടിയിലെ ഇറച്ചിവെട്ടുകാരനായ മുഹമ്മദ് അലിയിലേക്ക് പോലീസ് എത്തിയത്. ചോദ്യം ചെയ്യലിൽ മുഹമ്മദ് അലി കുറ്റം സമ്മതിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്.